നമ്മൾ തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിന് മറ്റാരുടെയെങ്കിലും പെട്ടെന്ന് ഉപദേശം തേടി മറുപടി പറയുക എന്നുള്ള ശീലമാണ് എനക്ക് എന്ന് അത് സാമാന്യ ബുദ്ധിയുള്ളവരാരും പറയില്ല കേട്ടോ ഏതെങ്കിലും പി ആർ ഏജൻസിയുടെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കുകയാണോ ഞാൻ എന്നെ ഈ നാട്ടിലറിയില്ലേ പ്രതിച്ഛായ കൂട്ടാൻ മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി കൂട്ടെന്ന കോവിഡ് കാലത്തെ ആരോപണത്തെ പിണറായി വിജയൻ പ്രതിരോധിച്ചത് ഈ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ടാണ് വീണ്ടും അതേ വിവാദം മുഖ്യമന്ത്രിയെ വരിഞ്ഞു മുറുക്കുകയാണ് ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച പരാമർശങ്ങളാണ് മുഖ്യമന്ത്രിയെ വിവാദത്തിൽ കുരുക്കിയത് പിന്നാലെ ദ ഹിന്ദുവിന്റെ ഖേദപ്രകടനവും വിശദീകരണവും വന്നു ആ വിശദീകരണത്തിൽ അഭിമുഖം പി ആർ ഏജൻസി മുഖേന ആയിരുന്നു എന്ന പരാമർശമാണ് മുഖ്യമന്ത്രിയെ വെട്ടിലാക്കിയത് ദ ഹിന്ദുവിന്റെ ഖേദപ്രകടനം സ്വാഗതം ചെയ്തെങ്കിലും അഭിമുഖത്തിൽ പി ആർ ഏജൻസി ഇടപെട്ടെന്ന വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല രാഷ്ട്രീയ വിവാദം കത്തിപ്പിടിച്ചതോടെ മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതിരോധവുമായി രംഗത്തുവന്നു മാധ്യമങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു മന്ത്രി വി ശിവൻകുട്ടി ഒരു മൂന്നാം പൂണ്ടായ ഗവൺമെന്റിന്റെ വരവിനെ തടയുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ പ്രതിപക്ഷത്തോട് ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളായാലും ബേജാറല്ല മുഖ്യമന്ത്രിക്ക് അഭിമുഖം നൽകാൻ പി ആർ ഏജൻസിയുടെ ആവശ്യമില്ലെന്ന്

ഏജൻസിക്കെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി േട് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഏറ്റവും വലിയ ഒരു വട്ടപൂജ്യമായി പി ആർ ഏജൻസി വിവാദം കുടുംബിരി കൊള്ളുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് ഇനി രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം